കൊട്ടാരക്കര സിഗ്നലിൽ എ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എ ക്യാമറ നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വാഹനം സിഗ്നൽ തെറ്റിച്ച് പോകുന്നുണ്ടോ എന്നാണ് എ ക്യാമറ നോക്കുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സിഗ്നലാകുമ്പോൾ വാഹനം സ്റ്റോപ്പ് ലൈന് മുമ്പിൽ നിർത്തണം. സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ റെഡ് സിഗ്നൽ വയലേറ്റ് ചെയ്തതായിട്ട് ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യുകയും ഒഫൻസ് എടുത്ത് നമ്മൾ ഫൈൻ അടിക്കുകയും ചെയ്യും. പിന്നെ എം സി റോഡിൽ പിന്നെ സിംഗിൾ ലൈൻ ട്രാഫിക്കാണ്, അതായത് ഓപ്പോസിറ്റ് ഓരോ ഡയറക്ഷനിൽ ഒറ്റ ലൈനായിട്ടേ വണ്ടി പോകാവുള്ളൂ. ആ സിഗ്നലിലെത്തുമ്പോഴും അതേ കണക്ക് വേണം പാലിക്കുക. അങ്ങനെ പോയാൽ മാത്രമേ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുകയുള്ളൂ. അവരുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് പോകാതിരുന്ന ബ്ലോക്ക് ആക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ, അവിടെ ആൾക്കാർ മുമ്പോട്ട് കയറ്റി നിർത്തുന്നതും അതുവഴി സിഗ്നൽ വയലേഷൻ ആവുകയും ഫൈൻ വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ ട്രാഫിക് ആയതുകൊണ്ട് സിഗ്നൽ ലൈൻ എത്തുമ്പോൾ സിംഗിൾ ലൈനായിട്ടേ വരാവുള്ളൂ. അങ്ങനെ സിംഗിൾ ലൈനായിട്ട് വരുമ്പോൾ ഇടത് സൈഡിലുള്ള ലൈൻ ഫ്രീ ആയിട്ട് കിടക്കും. ആ സൈഡിൽ കൂടെ എമർജൻസി വാഹനങ്ങൾക്ക്, ആംബുലൻസ്, ഫയർ ഫോഴ്സിൻ്റെ വാഹനങ്ങൾക്കൊക്കെല്ലാം എമർജൻസി വാഹനങ്ങൾക്ക് അതുവഴി കടന്നു പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്ത് രണ്ട് ലൈനായിട്ട് വരികയാണെങ്കിൽ സിഗ്നൽ റെഡാകുമ്പോഴത്തേന് അവിടെ ബ്ലോക്ക് ആവുകയും ആ ബ്ലോക്ക് ആവുന്ന സമയത്ത് പിന്നെ മുമ്പോട്ട് വണ്ടി എടുക്കുമ്പോഴാണ് ഈ സിഗ്നൽ വയലേഷൻ്റെ ഫൈൻ വരുന്നത്. എല്ലാ പെഡസ്ട്രിയൻ ക്രോസിങ്ങിലും ക്രോസിങ്ങിന് മുമ്പായിട്ട് സ്റ്റോപ്പ് ലൈൻ ഉണ്ടാകും. അപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ ആൾക്കാർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനായിട്ട് ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ വാഹനം സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്തുകയും യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള അനുവാദം നൽകുകയും വേണ്ടതാണ്. അതേക്കണക്ക് തന്നെ യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെഡസ്ട്രിയൻ ക്രോസിൽ കൂടെ യാത്രക്കാർ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ യാത്രക്കാർക്കാണ് മുൻഗണന. വാഹനങ്ങൾ നിർത്തി ആൾക്കാരെ കടത്തിവിട്ട ശേഷം മാത്രമേ വാഹനം മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ.